ശീലിക്ക് ഇവിടെ വരാമെങ്കിൽ നിങ്ങൾക്ക് എന്തിനു പറഞ്ഞോളാം. Guys, may I? ഈ മോം വന്നത് ചുമ്മാ പോവാനല്ല. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിനുള്ള കാരണം, നമ്മുടെ മാർഗങ്ങളിൽ ആര് തടസ്സമായി വന്നാലും അത് കൃത്യസമയത്ത് മാറ്റിയിരിക്കാം. ഇവനാണ് രാജീവ്, എസ് എ കോളേജിൽ പി ജിക്ക് പഠിക്കുന്നു. രാജീവിനെ എനിക്കറിയാം, സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റല്ലേ. അതിപ്പോ പക്ഷെ ഇവൻ നാളെ ജില്ലാ സെക്രട്ടറി ആയിക്കൂടെ എന്ന് പറയാൻ പറ്റും. അതിനുള്ള സാധ്യതയുണ്ട്. അതിന് ഒതുക്കണം. എങ്ങനെ? എങ്ങനെയും സഖാവ് കാത്തിരിക്കുന്നുണ്ട്. രാജിയുടെ ആത്മഹത്യ നമുക്ക് വീണ് കിട്ടിയ നല്ലൊരു പൊളിറ്റിക്കൽ ഇഷ്യൂവാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ കൊന്നൊടുക്കിയതിനെതിരെയായിരുന്നു ഉപസമരം. അതിന് ഇട്ടേക്ക് കള്ളക്കഥകളുമായി ഇനി ഹോസ്റ്റൽ വരെ. നിന്നെ പോലുള്ള പറൺമീനുകൾ നീന്തി നടക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയം എന്ന ചെറുതോടല്ല ഇത്, വൻമീനുകൾ നീന്തുന്ന മഹാസമുദ്രമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇത് ആശാനും ഞാനും ഒരു സഖാവാണെന്ന് സ്വയം വിശ്വസിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുമ്പോഴല്ല, നീതി കിട്ടാത്തവന്റെയും പട്ടിണി കിടക്കുന്നവന്റെയും ചൂഷണം അനുഭവിക്കുന്നവന്റെയും കൂടെ ചങ്കും ചോറയും കൊടുത്തു നിന്നാൽ അവര് ഹൃദയത്തിൽ തൊട്ട് വിളിക്കും സഖാവ് എന്ന്. ആ വിളിക്ക് പകരം വെക്കാൻ ലോകത്തിന്നുവരെ മറ്റൊന്നിനും കഴിഞ്ഞിട്ടില്ല. ഹലോ ആ രാജീവേ, ആ ഞാൻ വിളിച്ചതേ ഒന്ന് കാണായിരുന്നല്ലോ. അവന്മാര് ആ ഉണ്ണാക്കന്മാര് വിചാരിച്ചോ നടക്കാൻ പോണില്ലേ. കളിപ്പ് കട്ട കളിപ്പ് കളിപ്പ് കട്ട കളിപ്പ് പറക്കും പാരിപ്പറക്കും ചെങ്കോടി കയ്യിലും അതിനെഞ്ചിലും. നനോട് സാർ മഹാരാജ് കോളേജിൽ പഴയ കേസ് ക്യൂക്കാരനായിരുന്നല്ലേ, അവിടുത്തെ എസ് എഫ് ഐ പിള്ളാർ റെഡി അവസാനത്തേതാണെന്ന് കരുതുന്നത്. ആളക്കൂട്ടലല്ല നമ്മുടെ പാർട്ടിയുടെ പണി, ചങ്ക് പറിച്ചു നിൽക്കാൻ പറ്റിയ രണ്ടേ രണ്ട് പേര് മതി. ചെങ്കോട്ട് പിടിക്കാൻ ഒരൊറ്റ കൈ മതി.